السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. ആദരണീയരായ പണ്ഡിതന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഹൈസക്കിൽ പങ്കെടുത്ത വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിനെ ഒരുപാട് തവണ സ്തുതിച്ചാലും മതിയാകാത്തത്ര വിധം നമ്മുടെ മനസ്സിന് കൺകുളിർമയേകുന്ന സുന്ദരമായ കാഴ്ചയാണ് ഈ ഒരു ഹൈസക്കിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. 2000 വിദ്യാർത്ഥികളെ പ്രതീക്ഷിച്ച് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സമ്മേളനം, ഭക്ഷണം നൽകിയപ്പോൾ 4300-ലധികം ആളുകൾ മുതിർന്നവരടക്കം പങ്കെടുത്ത 4000-ത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു നമ്മുടെ ജില്ലയിൽ നിന്ന് മാത്രം എന്ന് കേൾക്കുമ്പോൾ പടച്ച തമ്പുരാനോട് എത്രമാത്രം നന്ദി പറയണം എന്ന് മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹി അലൈഹി സല്ലമ ബർസഖിയായി ലോകത്ത് വെച്ച് നടന്ന ഒരു സംഭവം സഹാബാക്കൾക്ക് പറഞ്ഞുകൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സ്വർഗവും നരകവും സന്ദർശിച്ച് വരാൻ വേണ്ടി പറഞ്ഞു. സ്വർഗം സന്ദർശിച്ചു വന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാചകം, അള്ളാഹുവേ, ഇത്ര മനോഹരമാണ് സ്വർഗമെങ്കിൽ ഈ സ്വർഗത്തിലല്ലാതെ ഒരാളും പ്രവേശിക്കുകയില്ല എന്നാണ്. അള്ളാഹുവേ, ഇത്ര ഭീകരമാണ് നരകമെങ്കിൽ ആ നരകത്തിൽ ഒരാളും പ്രവേശിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടാമത് ഒരിക്കൽ കൂടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ സ്വർഗവും നരകവും സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞായി. രണ്ടും സന്ദർശിച്ചു വന്നതിന് ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവേ, ഖതഉതു, എനിക്ക് തെറ്റുപറ്റി. സ്വർഗം ഇത്രമാത്രം മനോഹരമാണ്, പക്ഷേ ആ സ്വർഗം ഖുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരി, ഒരുപാട് അനിഷ്ടകരമായ കാര്യങ്ങളിലൂടെ വലയം ചെയ്യപ്പെട്ടതായി ഞാൻ സ്വർഗം കണ്ടു. നരകം അതിഭയാനകമാണ്, പക്ഷേ പക്ഷെ തന്നിഷ്ടങ്ങളെ പറ്റി ജീവിച്ച തന്നിഷ്ടങ്ങളാൽ വലയം ചെയ്യപ്പെട്ടതായി ഞാൻ നരകവും കണ്ടു. അതുകൊണ്ട് അള്ളാഹുവേ, സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നരകത്തിലേക്കാണ് പോകുന്നത്. നരകത്തിൽ നിന്ന് രക്ഷ തേടുന്ന ഒരുപാട് ആളുകൾ, വളരെ കുറച്ചാളുകൾ മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. കാരണം അവർ ജീവിതത്തിന്റെ തന്നിഷ്ടങ്ങളെ പിൻപറ്റി ജീവിച്ചത് കൊണ്ടാണ് എന്നതാണ്. ഹൈസക്കിൽ നിന്ന് വന്ന് 8 മണിക്കൂറോളം അള്ളാഹുവിന്റെ ദീൻ കേട്ട് തിരിച്ചു പോകുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മാത്രമാണ് മാറ്റത്തിന് വേണ്ടി നമ്മുടെ മനസ്സാഗ്രഹിച്ചത്. നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മുടെ കലാലയങ്ങളിലേക്കാണ്. നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മുടെ അങ്ങാടികളിലേക്കാണ്. നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മുടെ പഴയ കൂട്ടുകാരിലേക്കാണ്. ഹറാമുകൾ കാണുകയും ഹറാമുകൾ കേൾക്കുകയും ഹറാമുകളെ കുറിച്ച് ചർവിത ചർവണ നടത്തുകയും ചെയ്യുന്ന നമ്മുടെ ക്യാമ്പസുകളിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അവരാരും 8 മണിക്കൂർ ഈ ഹാളിനകത്ത് നിന്ന് ഹൈസക്കിന്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരാരും മാറണം എന്ന് ചിന്തിച്ചിട്ടില്ല. അവരുടെ മനസ്സിലൊന്നും ഞാൻ ലോകത്താർക്ക് സ്വർഗം ലഭിച്ചിട്ടില്ലെങ്കിലും ലോകത്ത് ഇന്ന് വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു ചിത്രകാരന്റെ ക്യാൻവാസിലോ, ഒരു കവിയുടെ കവിതയിലോ, ഒരു കഥാകൃത്തിന്റെ കഥയിലോ ഇന്ന് വരെ തെളിഞ്ഞിട്ടില്ലാത്ത മാസ്മരികമായ മനോഹരമായ സ്വർഗം ലോകത്താർക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ലഭിക്കണം എന്ന് തീരുമാനമെടുത്തവർ നമ്മൾ മാത്രമാണ്. നസ്സാഅത്തുൽ കല്ലാ ഇന്നഹാ ലവ്വാ നസ്സാഅത്തുൽ ലിസ്സവാ, കൂട്ടരെ, നരകമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയക്കണം. മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ബലിഷ്ഠമായ തലയോട്ടിയെപ്പോലും നിമിഷ നേരം കൊണ്ട് വെള്ളമാക്കി മാറ്റുമാറ് ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലും 1000 വേദനയോടുകൂടി ആർത്തിരമ്പി വരുന്ന നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് എന്റെ കൂട്ടുകാരാരും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും ഞാൻ മോചിതനാകണമെന്ന് തീരുമാനിച്ചവർ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ മാത്രമാണ്. ഇനി നമ്മൾ തിരിച്ചു പോകുന്ന നമ്മുടെ കലാലയങ്ങളിൽ ടൂറുകൾ ഉണ്ടാകും, വാർഷികങ്ങൾ ഉണ്ടാകും, അവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ ബാങ്കൊലി കേൾക്കും, നമ്മൾ പള്ളികളിലേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പോകും. നമ്മുടെ കൂട്ടുകാരികൾ നമ്മെ കളിയാക്കും, നീ വലിയ മുത്തഖി, നീ വലിയ നമസ്കാരക്കാരൻ, നീ ഇതുവരെ എന്തായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരണം, എന്തെന്നറിയുമോ, ഞാൻ മുസ്ലിമായി ജീവിച്ചിട്ട് ഇനി ഞാൻ ഫിർഔനിന്റെ കൂടെ, ഖാറൂനിന്റെ കൂടെ, ഹാമാനിന്റെ കൂടെ പരലോകത്ത്
പടച്ച തമ്പുരാന്റെ മുന്നിൽ വിചാരണയ്ക്ക് വിധേയമാകുന്ന അല്ലാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട നികൃഷ്ടരായ ആടുകളുടെ കൂട്ടത്തിൽ മുസ്ലിമായി ജീവിച്ചിട്ട് കാഫിറായി മരിക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഹൈസക്കിൽ പങ്കെടുത്ത ഞാൻ ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ തോർത്തുമുണ്ട് വിരിച്ച് നമ്മൾ നമസ്കരിക്കണം, നമ്മുടെ കയ്യിലുള്ള ഷാള് വിരിച്ച് നമ്മൾ നമസ്കരിക്കണം. ഫുട്ബോളിന്റെ ഗ്രൗണ്ടിന്റെ തലക്കൽ ആര് നമസ്കരിച്ചിട്ടില്ലെങ്കിലും ഇന്റർവെല്ലിന്റെ സമയത്ത് പോയി നമസ്കരിക്കുന്ന ധീരരായ എംഎസ്എമ്മിന്റെ മക്കളാണ് മലപ്പുറം ഈസ്റ്റ് ജില്ലക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ കൂട്ടുകാർ ഒന്നിച്ച് ഹറാമുകൾ കാണാൻ വേണ്ടി പോകുന്നു, വാതിലുകൾ കുറ്റിയിട്ട് കട്ടലുകൾ താഴ്ത്തിയിട്ട് ഹെഡ്സെറ്റുകൾ ചെവിയിലേക്ക് തിരികി അവനവന്റെ വിരിപ്പുകൾ ശരീരത്തിന്റെ മുകളിലേക്കിട്ട് മാതാപിതാക്കൾ ആരും കാണുന്നില്ല എന്നുറപ്പുവരുത്തി ഹറാമായ കാഴ്ചകൾ ടോറന്റിന്റെ സെർച്ച് എഞ്ചിനുകളിൽ, ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനുകളിൽ, യൂട്യൂബിന്റെ സെർച്ച് എഞ്ചിനുകളിൽ ആരാരും കാണാതെ ഞങ്ങൾ ചെയ്യുന്നു എന്ന് വരുമ്പോൾ ഹൈസക്കിൽ പങ്കെടുത്തൊരു കുട്ടിയുടെ മനസ്സിലേക്ക് വരണം. എന്ത് വരണം? അള്ളാഹുവിന്റെ വാക്ക് വരണം. മടച്ച തമ്പുരാൻ ഐനമാക്കുൻ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. വഹുവമാക്കും, പടച്ച തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ആര് കണ്ടിട്ടില്ലെങ്കിലും, ബാപ്പ കണ്ടിട്ടില്ലെങ്കിലും, ഉമ്മ കണ്ടിട്ടില്ലെങ്കിലും, ഉസ്താദുമാർ അറിഞ്ഞിട്ടില്ലെങ്കിലും പടച്ച തമ്പുരാന് വാതിൽ പൊളികൾ വേണ്ട, പടച്ച തമ്പുരാന് കത്തനുകൾ പ്രശ്നമില്ല, നമ്മുടെ പാസ്വേഡുകൾ നാഥന് പ്രശ്നമില്ല. ആരാര് കണ്ടിട്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട്. പടച്ച തമ്പുരാൻ യൗമത്തുബില സറായിർ, അത് നാളെ പരലോകത്ത് എന്റെ മുന്നിൽ, എന്റെ മാതാപിതാക്കളുടെ മുന്നിൽ പടച്ച തമ്പുരാൻ പരസ്യമാക്കും. ബാപ്പ കാണാതെ, ഉമ്മ കാണാതെ ഞാൻ വിളിച്ച ഓരോ ഫോൺ കോളുകളും, ഞാൻ അയച്ച ഓരോ മെസ്സേജുകളും, ഞാൻ കണ്ട ഓരോ വീഡിയോകളും, ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത എന്റെ ശരീരത്തിന്റെ നഗ്നഭാഗങ്ങളും അല്ലാഹു നാളെ പരലോകത്ത് കൊണ്ടുവരും. അതുകൊണ്ട് ആരാര് നിർബന്ധിച്ചാലും, ആരാര് പെൺഡ്രൈവിന്റെ ഉള്ളിൽ തോന്നിവാസം തന്നാലും ഞാനത് കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പ്രായം സമ്മതിക്കാഞ്ഞിട്ടല്ല, ചുറ്റുപാടുകൾ അനുവദനീയമായ സാഹചര്യമാകാത്തത് കൊണ്ടല്ല. ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹ നഫ്സ അനിൽ ഹവാ ഫൈനൽ ജന്നത്ത് ഹിയൽ മൗവ. പടച്ച തമ്പുരാനെ കണ്ടുമുട്ടണമെന്ന് മനസ്സകത്ത് ആഗ്രഹിച്ചു ജീവിക്കുന്ന ഒരാൾ അയാളുടെ മുന്നിൽ ഹറാമുകൾ വരുമ്പോ അയാളുടെ മനസ്സ് പടക്കും, കാണാൻ കൊതിക്കും. പക്ഷേ നരകത്തിന്റെ തീജ്വാലകൾ കൺപിരികങ്ങളിലൂടെ അദ്ദേഹം കാണും, അവൾ കാണും. കാണാൻ ആഗ്രഹിച്ചാലും അതവൻ ഡിലീറ്റ് ചെയ്യും, കാണാൻ ആഗ്രഹിച്ചാലും ആ പിക്ചറുകൾ അവൻ കാണുകയില്ല. എന്തേ കാരണം? അല്ലാഹു കാണുന്നുണ്ട്. അത് ഹൈസക്കിൽ നിന്ന് കിട്ടിയതാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എന്റെ നല്ലവരായ സഹോദരിമാരോട്, പെൺകുട്ടികളോട് പറയാനുള്ള വാചകം ഇതാണ്. പടച്ച തമ്പുരാൻ നമ്മൾക്ക് സുന്ദരമായ ഒരു ദാമ്പത്യ ജീവിതം ഒരുക്കിയിട്ടുണ്ട്. ആ ദാമ്പത്യത്തിന്റെ മുമ്പായി, ആ ദാമ്പത്യത്തിനു ശേഷവും മറ്റൊരു പുരുഷനുമായി, മറ്റൊരു സ്ത്രീയുമായി നമ്മൾക്ക് ബന്ധമുണ്ടാകുക എന്നത് അവിഹിതമാണ്, വ്യഭിചാരമാണ്, വൻപാപത്തിൽ പെട്ടതാണ്. അതിന് പ്രേമമെന്ന് വിളിച്ചാലും, അതിന് എന്ത് വിളിച്ചാലും, അതിന് റിലേഷൻഷിപ്പ് എന്ന് വിളിച്ചാലും, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിച്ചാലും, അല്ലാഹു പറഞ്ഞ നിയമങ്ങൾക്കെതിരായി ജീവിച്ചാൽ നാവ് കൊണ്ട് വ്യഭിചരിച്ച്, ഫോൺ കൊണ്ട് വ്യഭിചരിച്ച്, കണ്ണുകൊണ്ട് വ്യഭിചരിച്ച്, മാതാപിതാക്കളോട് കളവ് പറഞ്ഞ്, അധ്യാപകരെ വഞ്ചിച്ച്, സ്വന്തം ബൈക്കിന്റെ പിന്നിലിരുത്തി കൊണ്ടുപോകുന്ന, തന്നെ വിശ്വസിക്കുന്ന ജേഷ്ഠാനുജന്മാരെ അതിമൃഗീയമായി വഞ്ചനയുടെ അങ്ങേത്തല കൊടുത്ത് നമ്മൾ ജീവിതത്തിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളുണ്ടല്ലോ, അല്ലാഹു കാണുന്നുണ്ട്. ഹൈസക്കിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടിയുടെ ഉമ്മയും ഒരു കോടതി വരാന്തയിലും എന്റെ പ്രിയപ്പെട്ട റാഹി എന്ന് വിളിക്കരുത്, എന്റെ പ്രിയപ്പെട്ട മോളെ എന്ന് വിളിക്കരുത്. എന്തുകൊണ്ട്? അല്ലാഹു വിവാഹം നിരോധിച്ച ആളുകളെ എണ്ണുന്ന കൂട്ടത്തിൽ മുത്തഖിദാത്ത് വഖദാരിൻ, രഹസ്യ കാമുകി കാമുകന്മാർ കല്യാണം കഴിക്കുന്ന ഏർപ്പാട് അല്ലാഹുവിന്റെ മതത്തിലില്ല. അത് ഹറാം തന്നെയാണ്, അത് ഹറാം തന്നെയാണ്. പരപുരുഷനുമായി എന്തൊക്കെ പടച്ച തമ്പുരാൻ പറഞ്ഞോ അത് നിർവഹിക്കൽ ഇസ്ലാമിൽ നിഷിദ്ധം തന്നെയാണ്. വ്യഭിചാരമാണ്, വ്യഭിചാരമാണ്, വൻപാപമാണ്. അത് 4 കൊല്ലമാണെങ്കിലും, ചെറുപ്പം മുതലാണെങ്കിലും, 2 മാസമാണെങ്കിലും ഹറാമിൽ നിന്ന് മാറി നിൽക്കലാണ്. ഹൈസക്കിൽ പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിന്റെ തീരുമാനം വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്റെ നല്ലവരായ യുവാക്കൾ, യുവാക്കളെ, നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകും, നിങ്ങളുടെ കൂട്ടുകാരുണ്ട്. പ്രവാചകൻ താടി വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇതുവരെ താടി വെക്കാത്ത
ഇല്ലാത്തവർ. ഇതാ നടന്മാർ പറയുമ്പോഴേക്കും അവർ താടി വെച്ചിട്ടുണ്ട്, കുറ്റം പറയുകയല്ല. പ്രവാചകൻ മീശ വെട്ടാൻ വേണ്ടി പറഞ്ഞപ്പോ മീശ വെട്ടി ക്യാമ്പസിലൂടെ പോവുകയോ എന്ന് ചോദിച്ചവർ ഇന്ന് മീശ വെട്ടാൻ തുടങ്ങി. പ്രവാചകൻ അവനവന്റെ വസ്ത്രം നെരിയാണിക്ക് മുകളിലാക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എങ്ങനെയാണ് പോവുക എന്ന് ചോദിച്ചവർ ഇന്ന് ഷൂസ് ഇട്ട് അതിന്റെ മുകളിൽ ജീൻസ് ഇട്ട് അത് മടക്കി വെച്ചിട്ടാണ് പോകുന്നത്. സഹോദരങ്ങളെ, കുറ്റമല്ല പറയുന്നത്, നമ്മുടെ നേതാവ് റസൂലുള്ളാഹാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം. ആ പ്രവാചകന്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രവാചകൻ നിരോധിച്ചതാണ് ശരീരത്തിന്റെ മുടിയുടെ ഒരു ഭാഗം എടുത്ത് മറ്റൊരു ഭാഗം വെക്കൽ. അത് നമ്മൾക്കറിയുന്നില്ല, നമ്മൾ ഒഴിവാക്കണം. ഒരു മുജാഹിദ് മകന്റെയും മുടി പടച്ചതമ്പുരാൻ നിരോധിച്ച രൂപത്തിൽ ഉണ്ടാകരുത്. പെൺകുട്ടികളെ, നമ്മൾ ധരിക്കുന്ന വസ്ത്രം മുഖവും മുൻകൈയടിക ബാക്കി ഭാഗം നമ്മൾ മറക്കൽ നിർബന്ധമാണ്. അതിൽ കഴുത്ത് പെട്ടു, അതിൽ കൈയുടെ പകുതി ഭാഗത്തിന്റെ അപ്പുറത്തേക്ക് പെട്ടു, അതിന്റെ കഴുത്ത് ഭാഗവും പിൻഭാഗവും പെട്ടു. നമ്മൾ മഫ്തയിട്ടാലും നമ്മുടെ മുടികൾ കാണുന്നുണ്ടെങ്കിൽ അത് ദീനിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. നരകത്തിലേക്കുള്ള വഴി നമ്മൾ തുറക്കലാണ്. ഉണ്ടാകരുത്, നമ്മുടെ ശരീരം ഒരു അന്യപുരുഷനും നമ്മൾ കൊടുക്കരുത്. നമ്മുടെ മുഖം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങാനുള്ളതല്ല, അത് പടച്ചതമ്പുരാന് സമർപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ധീരരായി അള്ളാഹു നിരോധിച്ച ഹറാമിൽ നിന്ന് മാറി നിന്ന് ഓരോ സുബഹിയും നമ്മൾക്കുള്ള വിളിയാളങ്ങളാണ്. ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ, അസ്സലാത്ത് ഖൈറും മിനന്നൗം എന്ന് വിളിക്കുമ്പോ മുഹമ്മദേ, ഫാത്തിമ, ബഷീറേ, മുഅ്മിന, ഇതാ പടച്ചതമ്പുരാൻ വിളിക്കുകയാണ്, സ്വർഗത്തിലേക്ക് വിളിക്കുകയാണ്, നിങ്ങൾ വരണം എന്ന് വിളിക്കുമ്പോ ഞാൻ എന്റെ വിരിപ്പിന്റെ ഉള്ളിൽ പുതച്ചു മൂടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഹൈസക്കിൽ പങ്കെടുത്ത ഒരു കുട്ടിയല്ല, അത് കുട്ടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വാക്കൾ ചുരുക്കുന്നു. മഹനീയമായ ഈ സദസ്സിന് എത്രയോ അധ്വാനിച്ച മക്കളുണ്ട്, എനിക്കറിയാം. സ്വന്തം നാട്ടിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറം ജോലി ചെയ്തിട്ട് മാസത്തിൽ രണ്ട് മാസം കൂടുമ്പോൾ അഞ്ച് ദിവസത്തിന് വന്ന് ഈ അഞ്ച് ദിവസവും ഹൈസക്കിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത MSM നല്ലവരായ കുട്ടികൾ എത്രയോ മക്കളുണ്ട്. ഒരു മാസമായി വീട്ടിൽ പോസ്റ്ററട്ടിച്ചും ആളുകളെ ക്ഷണിച്ചും വൈകി വീട്ടിലേക്ക് വരുന്ന കുട്ടികൾ, ഇത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രയാണമാണ്. മക്കളെ, നിങ്ങൾ തിരിച്ചു പോകണം. അവനവന്റെ ശാഖകളിൽ, അവനവന്റെ മണ്ഡലങ്ങളിൽ, അവനവൻ നാട്ടിൽ MSM തിരുനാളം ഓരോ മക്കൾക്കും പടച്ചതമ്പുരാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രവാചകന്റെ വചനങ്ങൾ നെഞ്ചിലേറ്റുന്ന, പ്രവാചകനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു നല്ല തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ഹിറാ വിചാര വീട് നടത്തണം, നിങ്ങൾ CRE നടത്തണം, ഇസ്ലാമികമായ എല്ലാ പ്രോഗ്രാമുകളും നമ്മുടെ നാട്ടിൽ നടത്തണം, പ്രോഫ് കോണുകൾക്ക് നമ്മൾ പങ്കെടുക്കണം. നല്ലവരായി, ഭക്തരായി പടച്ചതമ്പുരാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു നല്ല തലമുറയായി നമ്മൾ തിരിച്ചു പോകണം. തിരിച്ചു പോകുന്ന സമയത്ത് വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കണം പടച്ചതമ്പുരാനോട്, നാഥ നീ ഇത് സ്വീകരിക്കണമെന്ന്, പ്രവർത്തിച്ചവർക്ക് കൂലി കൊടുക്കണമെന്ന്. വീണ്ടും MSM പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഏറെ സന്തോഷമുള്ള ഈ ഒരു സന്ദർഭത്തിൽ ഇതിനുവേണ്ടി അധ്വാനിച്ച ഒരുപാട് പ്രവർത്തകർ എല്ലാ ആളുകൾക്കും അങ്ങേയറ്റത്തെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇതിനുവേണ്ടി ഞങ്ങൾക്ക് കൂടെ നിന്ന ഞങ്ങളുടെ ISM പ്രവർത്തകന്മാർ, ഞങ്ങളുടെ മുതിർന്ന കാരണവന്മാർ KNM കാർ, അങ്ങേയറ്റം ഞങ്ങളെ സഹായിച്ച MGM പ്രവർത്തകന്മാർ, ഉമ്മമാർ, സ്റ്റുഡൻസ് വിങ്ങിന്റെ നല്ലവരായ പ്രവർത്തകന്മാർ, എല്ലാവർക്കും, ഈ നാട്ടിലുള്ള ആളുകൾക്കും, എല്ലാ മുഴുവൻ ആളുകൾക്കും മനസ്സറിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, രാപ്പകലില്ലാതെ ഇവിടെ ഇന്നലെ മുതൽ ഓരോ കസേരയും അട്ടിയട്ടിയായിട്ട് ഓരോ പായയും വൃത്തിയാക്കി ഓരോ പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കിയ നമ്മെ പോലെയുള്ള ഒരുപാട് സാധുക്കളായ മക്കളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. MSM പ്രായത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ നല്ലവരായ പിഞ്ചോമന മക്കളുണ്ട്, MSM കാരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇസ്ലാമികമായ ഏറ്റവും നല്ല ഒരു ആദർശ പ്രസ്ഥാനത്തിൽ പടച്ചതമ്പുരാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന ഈ സമ്മേളനത്തിന് സാമ്പത്തികമായി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മനസ്സിൽ ഈ ദീൻ നിലനിർത്തുവാനും ഈ പ്രസ്ഥാനം നിലനിർത്തുവാനും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാനും ഛിദ്രതകളെയും ഭിന്നതകളെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സുബ്ഹാനക്കല്ലാ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വഅഖദു വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.